ബിഗ് ബോസ് ഹൗസിലെ നാലാം ദിവസം വീക്ക്ലി ടാസ്കിന്റെ അവലോകനവും അതുപോലെ ജയിലിലേക്ക് പോകേണ്ടവരെ തിരഞ്ഞെടുക്കുകയുമാണ് ഉണ്ടായത്. അതിനിടയ്ക്ക് ഡോക്ടർ റോബിന്റെ ഗെയിം പ്ലാനിനോട് മൊത്തത്തിൽ ഒരു എതിർപ്പ് എല്ലാവരും പ്രകടിപ്പിക്കുകയുണ്ടായി. അതിനെ ചൊല്ലി ജാസ്മിനും ഡോക്ടറും തമ്മിൽ ഒന്ന് കൊമ്പ് കോർക്കുകയും ചെയ്തു. വീക്ക്ലി ടാസ്കിന് മൊത്തത്തിൽ 3400 പോയിന്റുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മത്സരാർത്ഥികളുടെ അലസത, ഉറക്കം, നിർദ്ദേശങ്ങളോടുള്ള അവഗണന എന്നിവ പ്രമാണിച്ച് ഓരോരുത്തരിൽ നിന്നും 50 പോയിന്റ് മൈനസ് ചെയ്തു. അങ്ങനെ 850 പോയിന്റ് നഷ്ടമായി. അതുകൂടാതെ ക്യാപ്റ്റന്റെ റൂമിൽ അനുവാദമില്ലാതെ ഒരാൾ കയറിയതിന് 500 പോയിന്റും നഷ്ടപ്പെട്ടു. അങ്ങനെ മൊത്തത്തിൽ 1350 പോയിന്റ് നഷ്ടപ്പെട്ട് 2050 ലക്ഷറി പോയിന്റ്സ് ആണ് കിട്ടിയത്. അതിനാൽ തന്നെ അസ്വസ്ഥനായ ക്യാപ്റ്റൻ അശ്വിൻ ഇനി ഇത്തരത്തിലുള്ള പാളിച്ചകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് കർശനമായി നിർദ്ദേശിച്ചു. അനുവാദമില്ലാതെ ക്യാപ്റ്റന്റെ റൂമിൽ കയറി 500 പോയിന്റ് നഷ്ടപ്പെടുത്തിയ ആൾ ആരാണെന്ന് അറിയണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. ഡോക്ടർ മുന്നോട്ട് കടന്നു വരികയും അതിന്റെ കാരണം വെളിപ്പെടുത്തുകയും ചെയ്തു. ടാസ്കിന്റെ സമയത്ത് പാവ കയ്യിലുള്ളവർക്ക് വീടിനുള്ളിലെ ലക്ഷറീസ് എല്ലാം ഉപയോഗിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ക്യാപ്റ്റന്റെ റൂമിൽ കയറാൻ പ്രത്യേകിച്ച് അനുവാദം വേണമെന്ന് അറിയില്ലായിരുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത്. പക്ഷേ പ്രേക്ഷകരായ നമുക്കിത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എത്ര ഇന്റലിജന്റ് ആയ ഒരു പ്ലെയറാണ് ഡോക്ടർ എന്ന് നമുക്കറിയാം. എല്ലാവർക്കും ഡോക്ടറുടെ ഗെയിമിനോട് എതിർപ്പുണ്ടായിരുന്നെങ്കിലും ജാസ്മിൻ എഴുന്നേറ്റ് നിന്ന് അതിനെ ശക്തമായി എതിർത്തു. ഡോക്ടറെ വിശ്വസിക്കാൻ കൊള്ളില്ല, പറയുന്നതെല്ലാം കള്ളമാണ് എന്ന രീതിയിൽ വളരെ ശക്തമായ വിമർശനമാണ് ജാസ്മിൻ ഉന്നയിച്ചത്. ഒടുകൂടി ഡോക്ടറും ദേഷ്യപ്പെടുന്നുണ്ട്. ഒടുവിൽ ഡോക്ടർ പറയുന്നത്, ഞാനിവിടെ കളിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്, അതുകൊണ്ട് ഏത് രീതിയിലും ഞാൻ കളിക്കുമെന്ന് തന്നെയാണ്. ആ ഒരു കോൺഫിഡൻസിൽ നിന്ന് തന്നെ ഫൈനൽ ഫൈവിൽ ഡോക്ടർ തീർച്ചയായും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റാരെ കുറിച്ചും നമുക്ക് ഈ സമയത്ത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഫൈനൽ ഫൈവിൽ ഡോക്ടർ ഉണ്ടാകും ഈ കളിയാണ് മുന്നോട്ടെങ്കിൽ. പിന്നീട് ലക്ഷറി ബഡ്ജറ്റിലുള്ള സാധനങ്ങൾ ചൂസ് ചെയ്യാനുള്ള സമയമായിരുന്നു. അഖിലാണ് എഴുതിയത്, ലക്ഷ്മിപ്രിയയാണ് വായിച്ചു പറഞ്ഞത്. സാധനങ്ങളുടെ പേര് സോർട്ട് ചെയ്യുന്നതിൽ ലക്ഷ്മിപ്രിയ വളരെ സ്ലോ ആയിരുന്നു. ഏതെങ്കിലും യങ്സ്റ്റേഴ്സിനെ ആ ടാസ്ക് ഏൽപ്പിച്ചെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. 2050 ലക്ഷ്മിറി പോയിന്റ്സിൽ നിന്നും 1495 ലക്ഷ്മിറി പോയിന്റ്സിനുള്ള സാധനങ്ങളാണ് വാങ്ങിക്കാൻ പറ്റിയുള്ളൂ. ഇതിന് ലക്ഷ്മിപ്രിയ പിന്നീട് ന്യായം പറയുന്നുണ്ട്, പഞ്ചസാര, അരി പോലെയുള്ള സാധനങ്ങൾ അല്ലാതെ തന്നെ കിട്ടുമെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. അതിനെ അഖിൽ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഡെയ്സി റോൺസിനെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം എന്നോടുണ്ടോ? അതുപോലെ എന്നെ ഒഴിവാക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആ രീതിയിൽ ഡെയ്സി ചോദിക്കുന്നു. ഞാൻ ഒത്തുതീർപ്പാക്കാൻ വന്നതാണ് എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ റോൺസൺ വളരെ റാഷായിട്ട് ഡെയ്സിയോട് എനിക്ക് പ്രശ്നമൊന്നും ഇല്ല, ഞാൻ അതൊന്നും ഓർക്കുന്നില്ല എന്ന രീതിയിൽ വീണ്ടും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. റോൺസിൻ്റെ ആ അപ്രോച്ച് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. ഡെയ്സി വളരെ ഓപ്പണായിട്ടാണ് വന്നത്. മറ്റാരുമില്ലാതെ തന്നെ സംസാരിക്കാൻ വന്നപ്പോൾ റോൺസൺ വീണ്ടും ഒഴിവാക്കുകയാണ് ചെയ്തത്. റോൺസിന് ഡെയ്സിയോട് പല രീതിയിലുള്ള ഇഷ്ടക്കുറവുണ്ട്. അത് പ്രേക്ഷകർ കണ്ടതാണ്. ഗെയിമിൻ്റെ സമയത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഇപ്പോഴും റോൺസൺ മനസ്സിൽ തന്നെ വയ്ക്കുന്നു. ലക്ഷ്മിപ്രിയയ്ക്കൊരു അസ്വസ്ഥതയുണ്ടാകുന്നു. മത്സരാർത്ഥികൾ എല്ലാവരും പേടിച്ചു പോകുന്നു. ഡോക്ടർ വന്ന് ലക്ഷ്മിപ്രിയയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കിച്ചൺ ഡ്യൂട്ടിയിലുള്ള നവീൻ വളരെ ശക്തമായ ഒരു അഭിപ്രായം ക്യാപ്റ്റനോട് പറയുന്നുണ്ട്. അതായത് മറ്റ് അംഗങ്ങളൊന്നും കിച്ചൺ ഡ്യൂട്ടിയിൽ വരേണ്ടതില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ പറയാം. അങ്ങനെയാണെങ്കിൽ മാത്രം ഇവിടെ സഹായിക്കാൻ വന്നാൽ മതി. ഈ ഒരു അഭിപ്രായം അറിയിക്കുകയും അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ബ്ലെസ്ലി ഡെയ്സിയോട് ഒന്നുടക്കാൻ ശ്രമിക്കുന്നുണ്ട്. തന്നെക്കുറിച്ചാണ് ഡെയ്സി അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എന്നെക്കുറിച്ച് പറയരുത് എന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ ഡെയ്സി ആവട്ടെ അതിനെ ചിരിച്ചു തള്ളി. ഞാൻ നിന്നെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും ബ്ലെസ്ലിക്ക് അതിലൊരു വിശ്വാസക്കുറവുണ്ട്. ആ സംസാരം ഒന്ന് ചൂട് കയറി എടി പോടി എന്നുള്ള ഒരു വിളിയിലേക്ക് വന്നപ്പോൾ ഡെയ്സി അതിനെ എതിർക്കുന്നു. ഒടുവിൽ ജയിലിലേക്ക് പോകാനുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള സമയമായി. വീടിനുള്ളിലുണ്ടായിരുന്നവർ വീടിന് പുറത്തുണ്ടായിരുന്നവരിൽ നിന്നും രണ്ടു പേരെ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. പലതവണ പാവ കയ്യിൽ വന്നിട്ടും അത് സൂക്ഷിക്കാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോയ അശ്വിനെയും ബ്ലെസ്ലിയെയുമാണ് ജയിലിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ക്യാപ്റ്റനും ജയിലിലേക്കാവുന്നു. ഇത്തവണത്തെ ജയിലിന്റെ പ്രത്യേകത, ജയിലിന് താഴില്ല, ഇതൊരു ഓപ്പൺ ജയിലാണ്. ബാത്റൂം അറ്റാച്ച്ഡ് അല്ല, ഗാർഡൻ ഏരിയയിലെ ബാത്റൂമാണ് അവർ യൂസ് ചെയ്യേണ്ടത്. അതിനായിട്ട് ലിമിറ്റഡ് ടൈം കൊടുത്തിട്ടുണ്ട്. രാത്രിയിൽ അഖിലും സുചിത്രയും തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവർക്കൊരു കണ്ണീർ കഥയൊന്നും പറയാനില്ല. വളരെ ബോൾഡായ രീതിയിലാണ് അവർ രണ്ടുപേരും തങ്ങളുടെ കഥ പറഞ്ഞത്. ക്യാപ്റ്റൻ ആരാണെന്ന് അടുത്ത ദിവസം നമുക്കറിയാം. ഉടനെ ആ വീഡിയോയുമായി എത്താം. ബൈ ബൈ, ടേക്ക് കെയർ.